अस्सलाम वालेकुम। हेट्रोसेक्सुअलिटी अथवा इतरवर्ग लैंगिकतये എന്നാ പൊതുബോധത്തെ എതിർക്കുന്ന പുരോഗമനവാദികൾ ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അൺമാസ്കിംഗ് എത്തിസം ഇപ്രാവശ്യം ഈ അടുത്ത കാലത്ത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പം അവർ പറയുന്നുണ്ട് ഏത് രീതിയിലും ഇഷ്ട വ്യക്തിയുടെ താല്പര്യത്തിന് ഏത് രീതിയിലും ആരുമായിട്ടും സെക്സ് ചെയ്യാം ലൈംഗികത ആസ്വദിക്കാം എന്നുള്ളത് ആ വ്യക്തികളോട് തന്നെ ഇത് കാരണം ഈ ഇങ്ങനൊക്കെ ചെയ്യുമ്പം ഇത് ഇതുമൂലം കൂടുതൽ രോഗകാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അവർ തന്നെ അതിൽ നിന്ന് മാറി പറയുന്നുണ്ട് അങ്ങനെ രോഗകാര്യങ്ങൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ളത് അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ ഈ ലിബറൽവാദികളെ എതിർക്കുന്നതിന് പകരം അവർക്ക് നമ്മളുടെ അവകാശത്തിന് വേണ്ടി നമ്മൾ പോരാടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യത്തിന് പിടിച്ച് പ്രതിഷേധിച്ചുകൂടെ ഇത്തരം രോഗകാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള നിലക്ക് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൂടെ അല്ല ഞാൻ ലിബറൽവാദികളെ എതിർക്കണ്ടെന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവരെ എങ്ങനെ എതിർക്കണം എന്ന് മുസ്ലിം സമുദായത്തിനെ പഠിപ്പിക്കണം എന്നാണ് അതായത് അവർ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റ് അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളുടെ അപകടങ്ങൾ എന്താണ് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ബോധ്യപ്പെടുത്തണം അത് എത്ര വലിയ ലിബറൽ ഇൻ്റലക്ച്വൽ എത്ര അപ്പീലിംഗ് ആയി ഈ ആശയങ്ങൾ അവതരിപ്പിച്ചാലും നമ്മുടെ കുട്ടികൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികളെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രതിഷേധിക്കേണ്ടെന്നോ സമരം ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അറിയണം ലോകം അങ്ങോട്ടാണ് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അത്ര മാത്രമേ ഉള്ളൂ കാരണം ഗ്ലോബൽ ക്യാപിറ്റലിസം അതിൻ്റെ കൂടെയാണ് നമ്മളീ പറയുന്ന ലോകത്തെ വൻ ശക്തികൾ മുഴുവൻ അതിൻ്റെ കൂടെയാണ് ലോകത്തെ നിർണയിക്കുന്നവർ മുഴുവൻ ആശയങ്ങളുടെ കൂടെയാണ് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അപ്പം നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചാലും ആത്യന്തികമായി ലോകം അങ്ങോട്ട് തന്നെ പോകാനാണ് സാധ്യത പോയിട്ടില്ലെങ്കിൽ എനിക്കും സന്തോഷമാണ് പക്ഷേ ഞാൻ പറയുന്നത് സാമൂഹ്യ സാഹചര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ലോകം അങ്ങോട്ട് പോകാനാണ് സാധ്യത അപ്പം നിങ്ങളെ പറയുന്ന രോഗങ്ങൾ ആ രോഗങ്ങളെ പറ്റി നമുക്ക് പറയാം ഇതൊന്നും ആർക്കും അറിയാത്തതുകൊണ്ടല്ല ഇപ്പോൾ പിന്നെ STD എന്ന് പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ലിബറലിസത്തിന് അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഓരോ ഒറയാണ് അത് ഒരു കോണ്ടം കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്ന പ്രശ്നമാണെന്ന് ചിലപ്പോൾ ഒരു പറയും ഞാൻ പറയുന്നത് എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നല്ല അവരുടെ ലോജിക്ക് അത്ര സിമ്പിളാണ് അതായത് നമ്മളെന്ത് അതിനെന്ത് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാലും ആ കുഴപ്പത്തിന് ചിലപ്പോൾ അവരുടേതായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാവും ഇനി ആ കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ആ കുഴപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊള്ളാമെന്ന് ചിലപ്പോൾ ഒരു പറയും ഞാൻ പറയണത് ഇത്തരം യുക്തികളൊക്കെ പോയി ചെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക നിങ്ങളെ ഫോൺ എന്നാണല്ലേ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ എന്നോട് അത് പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭൗതികമായി അതിന് ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയാൽ പോലും ഞാനത് ചെയ്യൂല അതാണ് നമ്മുടെ നിലപാടെടുക്കേണ്ടത് നമ്മളുടെ നിലപാട് അതാവണം കാരണം അതിനൊരു കുഴപ്പം നമ്മൾക്ക് ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നാളെ അതിനൊരു കുഴപ്പം മനസ്സിലാവാം മറ്റന്നാളെ അതിനൊരു കുഴപ്പം മനസ്സിലാവാം അപ്പം നമ്മളെപ്പോഴും നിൽക്കേണ്ടത് അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം എങ്ങനെ യുക്തിപരമായ ആര് സമർത്ഥിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്യില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മറ്റത് സഹോദരി പറഞ്ഞ പോലെ രോഗത്തിൻ്റെ കാര്യം മാത്രമല്ല ഇത് ശരിക്ക് അവർക്ക് ലൈംഗികമായ സംതൃപ്തിയല്ല ഉണ്ടാവണത് ലൈംഗികമായ അസംതൃപ്തിയാണ് ഉണ്ടാവണത് അവർക്ക് പിന്നെ പല രീതിയിലുള്ള പ്രയാസങ്ങളിലേക്കാണ് അവർ പോകുന്നത് അതിലൊന്നും സംശയമല്ല ആ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതാണ് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് പക്ഷേ നമ്മളുടെ ഒരു പാരഡൈം എന്ന് പറയുന്നത് എപ്പോഴും ഇതായിരിക്കണം പടച്ചോൻ വിലക്കിയൊരു കാര്യം അത് അതിൻ്റെ ഒരു ഒരു അപകടം എന്താണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മൾ നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്